ഇന്നത്തെ വിപണിയിലേക്ക് കടക്കുന്നതിന് മുൻപ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാൻ പറ്റിയ കുറച്ച് ഇൻട്രാഡേ പിക്സിലേക്ക് തന്നെ നമുക്ക് ആദ്യമായിട്ട് പോയി നോക്കാം. സോ അനില, നമുക്ക് റിലയൻസ് സെക്യൂരിറ്റീസ് സജസ്റ്റ് ചെയ്യുന്ന ഇൻട്രാഡേ പിക്സ് ഏതെല്ലാമാണ്? ഇന്ന് ഇൻട്രാഡേ റിലയൻസ് സെക്യൂരിറ്റീസിന്റെ ഒരു റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ICICI ബാങ്ക്, ഹിൻഡാൽകോ, ബജാജ് ഓട്ടോ എന്നീ ഓഹരികളാണ്. ഇതിൽ ICICI ബാങ്കിന് ഇന്നൊരു ലോങ് പൊസിഷനാണ് ഇൻട്രാഡേ റിലയൻസ് സെക്യൂരിറ്റീസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 922 രൂപയ്ക്കും 929 രൂപയ്ക്കും ഇടയിലുള്ള നിലവാരത്തിൽ ഈ ഒരു ഓഹരി വാങ്ങുന്നത് പരിഗണിക്കാവുന്നതാണ്. ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്യേണ്ട നിലവാരം 952 രൂപയും സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് 916 എന്ന നിലവാരവുമാണ്. ഹിൻഡാൽകോയ്ക്കും ഇന്നൊരു ലോങ് പൊസിഷൻ തന്നെയാണ് റിലയൻസ് സെക്യൂരിറ്റീസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 481 രൂപയ്ക്കും 484 രൂപയ്ക്കും ഇടയിലുള്ള നിലവാരം വാങ്ങുന്നത് പരിഗണിക്കാവുന്നതാണ്. ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് 496 എന്ന നിലവാരവും സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് 478 രൂപ എന്ന നിലവാരവുമാണ്. എന്നാൽ ബജാജ് ഓട്ടോയ്ക്ക് ഇന്നൊരു ഷോർട്ട് പൊസിഷനാണ് റിലയൻസ് സെക്യൂരിറ്റീസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 5438 രൂപയ്ക്കും 5479 രൂപയ്ക്കും ഇടയിലുള്ള ഒരു റേഞ്ചിൽ ഈ ഓഹരി വിൽക്കുന്നത് പരിഗണിക്കാവുന്നതാണ്. ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് 5314 രൂപ എന്ന നിലവാരവും സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് 5540 രൂപ എന്ന നിലവാരവുമാണ്. ഹരിപ്രിയ, ഇന്ന് പ്രധാനമായിട്ടും റിലയൻസ് സെക്യൂരിറ്റീസ് നൽകുന്ന നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റിയെ സംബന്ധിച്ച് 19444 എന്ന റേഞ്ചിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഇന്ന് മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക 19409 എന്ന റേഞ്ചായിരിക്കും. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 19374 പ്രധാന സപ്പോർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. റെസിസ്റ്റൻസ് ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ 19471 എന്ന റേഞ്ച് പ്രധാന റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 19499 മറ്റൊരു റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 43659 എന്ന റേഞ്ചിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ 43538 43518 പ്രധാന സപ്പോർട്ടുകളായിട്ട് ആക്ട് ചെയ്യും. റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 43788 എന്ന റേഞ്ചും 43918 എന്ന റേഞ്ചും നമുക്ക് പ്രധാന റെസിസ്റ്റൻസുകളായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്.